ഒരാൾ നിസ്കരിക്കുമ്പോൾ അവരെ വന്ന് തുടരുന്ന സമയത്ത് വലത് ഭാഗത്താണ് തുടരേണ്ടത് അപ്പോഴാണ് ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കുക ഇനി ഒരാൾ ഇടത് ഭാഗത്ത് തുടർന്നാൽ അവിടെ ഇമാമ് എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമുക്കറിയാം ജമാഅത്തായി നിസ്കരിക്കൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേ ഇരട്ടി പ്രതിഫലമുള്ള വളരെ വലിയൊരു അമലാണ് ആ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ജമാഅത്ത് ശരിയായ രൂപത്തിൽ നിർവഹിക്കണം അപ്പോൾ ഇമാമിനെ വന്ന് ഒരാൾ തുടരുകയാണെങ്കിൽ വലത് ഭാഗത്താണ് അവൻ നിൽക്കേണ്ടത് ഒൻ ഉദിബു ദൻ അൻ യമീനിൽ ഇമാമി ഫിൻ്റെ കിതാബുകളിൽ കാണാം ഇമാമിൻ്റെ വലത് ഭാഗത്ത് ഒരു പുരുഷനാണെങ്കിൽ വന്ന് നിൽക്കൽ അവനിക്ക് സുന്നത്താണ് അവിടെ തന്നെ കാണാം വൈലം യക്കീഫ് അല യമീലിഹി ഇനി വലത് ഭാഗത്തല്ല അവൻ വന്നു നിന്നത് ബിയൻ വഖഫ അല യസാരിഹി ഇമാമിൻ്റെ ഇടത്തെ ഭാഗത്താണ് ഇയാൾ വന്ന് തുടർന്നത് എങ്കിൽ സുന്നലിൽ ഇമാമി തഹ്വീലുഹു അപ്പോൾ ഇമാമിനിക്ക് അവനെ വലത് ഭാഗത്തേക്ക് തെറ്റിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ് ഇനി അവൻ ഇടത് ഭാഗത്ത് തന്നെ നിന്നോട്ടെ എന്ന് കരുതാൻ പാടില്ല ആ വന്ന് ഇടത് ഭാഗത്തേക്ക് തുടർന്ന മ്മൂമിനെ വലത്തെ ഭാഗത്തേക്ക് തെറ്റിപ്പിക്കണം മിൻ ഖൈരി ഖൈരിഫലിൻ കസീരിൻ കൂടുതൽ പ്രവൃത്തി ഒന്നും വരാത്ത രൂപത്തിൽ ഇമാമ് അവനെ വലതേ ഭാഗത്തേക്കാക്കണം വലത്ത് ഭാഗത്തേക്കാക്കുക എന്ന് പറഞ്ഞ് ഇമാമിന് നിസ്കാരം ബാത്തിലാക്കാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ തുടർച്ചയായ വലിയതായ മൂന്ന് ഉണ്ടായാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകും അപ്പം അത്തരത്തിലുള്ള വലിയ മൂന്ന് പ്രവൃത്തി വരാത്ത രൂപത്തിൽ ഇമാമ് അവനെ പിടിച്ച് വലത്തേ ഭാഗത്തേക്ക് തെറ്റിപ്പിക്കണം ഒരിക്കലും ഒരാൾ ഒന്ന് തുടരുമ്പോൾ ഇമാമിൻ്റെ ഇടത് ഭാഗത്ത് വന്ന് തുടരാൻ പാടില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ തുടർന്നാൽ ജമാഹത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ വരെ അത് കാരണമാകും ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ജമാഹത്തിന് ലഭ്യമാണല്ലോ ആ വലിയ പ്രതിഫലം ഇവൻ ഇടത് ഭാഗത്ത് വന്ന് നിന്നാൽ അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു താല നമ്മുടെ എല്ലാ അമലുകളും പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ധാരാളം ആളുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി കമൻ്റ് ബോക്സിലൊക്കെ മെസ്സേജ് ചെയ്തവരുണ്ട് എല്ലാവരുടെയും എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ ആ ആലമീൻ